തളി ഗവൺമെന്റ് യു പി സ്കൂളിൽ മോഷണം. ബുധനാഴ്ച രാവിലെയാണ് മോഷണം നടന്നത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പൂട്ടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സ്കൂളിന്റെ ഓഫീസ് മുറിയുടെയും പഴയ ഓഫീസ് മുറിയുടെയും പൂട്ട് മോഷ്ടാവ് പൊളിച്ചിട്ടുണ്ട്. ഓഫീസ് മുറിയിലെ ഷെൽഫിൽ നിന്നും 6000 രൂപയാണ് കളവ് പോയത്. സ്കൂൾ അധികൃതർ കസബ പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. ഞങ്ങൾ ഇന്ന് രാവിലെ സ്കൂളിലേക്ക് എത്തിയ സമയത്ത് സാധാരണ 9 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ ടീച്ചേഴ്സ് എത്താറുണ്ട്. എത്തിയ സമയത്താണ് ഗേറ്റിൻ്റെ ചാവി, ഗേറ്റ് നേരത്തെ നമ്മുടെ ഉച്ചഭക്ഷണം പാചകുന്ന ചേച്ചിയുണ്ട്, അവരാണ് തുറക്കുക. നമ്മുടെ ഓഫീസിൻ്റെയും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെയും രണ്ട് വാതിലുകളുടെ പൂട്ടുകൾ തകർക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ആരോ ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ പോലീസിൽ വിവരം അറിയിച്ചു, പിന്നെ അറിയിക്കേണ്ട മേലധികാരികളെ അറിയിച്ചു, പിന്നെ വാർഡ് കൗൺസിലറൊക്കെ വിവരം അറിയിച്ചു. ജസ്റ്റ് പിന്നെ ഉടനെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. അവിടെ നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനും നമ്മൾ അപേക്ഷ കൊടുക്കാനൊക്കെ പോകേണ്ടി വന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല ഇൻവെസ്റ്റിഗേഷനാണ് നടന്നത്. അവർ SI അടക്കമുള്ള ടീം വരികയും അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് പരിശോധകർ വന്നു, അതും നടത്തിയിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് റൗണ്ട് ഞങ്ങൾ നോക്കിയ സമയത്ത് പെട്ടെന്നൊന്നും പോയതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം പുതുതായിട്ട് കിട്ടിയ ലാപ്ടോപ്പ്, പ്രിൻ്റർ അടക്കം എല്ലാം ഓഫീസിലുണ്ടായിരുന്നു. അതൊക്കെ അവിടെ കണ്ട സ്ഥിതിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഷെൽഫ് കുത്തി തുറന്നായിട്ട് കാണുന്നത്. അങ്ങനെ ഷെൽഫ് നോക്കിയ സമയത്ത് കുട്ടികളുടെ നിന്ന് കിട്ടിയ കളക്ഷനായ ചെറിയൊരു എമൗണ്ട് അതിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏകദേശം അറൗണ്ട് ഒരു 6000 rupees ഉണ്ടാവും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി കാശ് മാത്രം മോഹിച്ച് വന്ന ആരോ ആണ് എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇവിടെ സാമൂഹ്യ വിരുദ്ധർ ചെറിയ തോതിൽ ഇവിടെ ഇങ്ങനെ വിളയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ വരുന്ന സമയത്ത് ഹാളിലുള്ള ലൈറ്റും ഫാനൊക്കെ ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ കിടന്നിട്ട് എണീറ്റ് പോകുന്നതായിരിക്കാം, അവർ ഓഫ് ചെയ്യാൻ മറക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരു പ്രയാസം ഇവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ അത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചുറ്റുപാടുള്ള ആൾക്കാരിലും ഈ സമൂഹത്തിനും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത് നിരന്തരമായിട്ട് തുടരുമ്പം ഇവരുടെ മറ്റ് ലൊക്കേഷനുകളൊക്കെ നോക്കി വെച്ചുകൊണ്ട് ഇതേ പ്രവർത്തനങ്ങൾ തുടരാനുള്ള സാധ്യതയുണ്ട്.